ആദ്യം എസ് വൈൻ്റെ പരീക്ഷയുടെ അന്നായിരുന്നു നമ്മളിങ്ങനെ സംഭവം ചെയ്യണം, ഒരു ഷോർട്ട് ഫിലിം കൂടി പാതിരക്കളങ്ങാൻ്റെ ഒരു ഷോർട്ട് ഫിലിം കൂടി ചെയ്യണം എന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കഥയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ, ഒരു കഥയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എഴുതി. അപ്പോൾ ഇവരെയൊക്കെ പറഞ്ഞ് അപ്പോൾ ആൽബിനാണ് പറഞ്ഞത് ഒരു പടം കൂടെ ചെയ്യണം, കോളേജിന് വേണ്ടി ഒരു പടം ചെയ്യണം എന്നുള്ള രീതിയിൽ. അതിനുശേഷം സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അതിങ്ങനെ തുടങ്ങി കുറേയൊക്കെ എഴുതി. പിന്നെ ഇവന്മാർ ഹെസ്റ്റണും സിദ്ധാർത്ഥി പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ പോയി. അപ്പം അങ്ങനെ കുറേ ഡിസ്കഷൻസും കഴിഞ്ഞിട്ട് ഒരു ബൈ ദ എൻഡ് ഓഫ് ഒരു മെയ് ജൂൺ സമയത്താണ് ഇതിൻ്റെ ഏകദേശം സ്ക്രിപ്റ്റിൻ്റെ ഒരു ഇനിഷ്യൽ ഡ്രാഫ്റ്റ് പോലെ സംഭവം സെറ്റപ്പ് ആവുന്നത്. അപ്പോൾ അതിങ്ങനെ നോക്കിയപ്പോഴാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ സ്ട്രൈക്ക് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ സ്ട്രൈക്കിനെയും കൂടെ എങ്ങനെ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ് അങ്ങനെ ചിന്തിച്ച് വേറൊരു സാധനം ഞാൻ എഴുതി. അപ്പം നമുക്ക് മനസ്സിലായി നമ്മൾ ഈ സ്ട്രൈക്ക് എന്ന് പറയുന്നതിനെ ഒരു മെയിൻ എലമെൻ്റായിട്ട് എടുത്തിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ അതിനെ ചുറ്റും അറേഞ്ച് ചെയ്ത് ഒരു കഥ ഉണ്ടാക്കാം. അങ്ങനെയാണ് സിഇടി ഓൺ സ്ട്രൈക്ക് തുടങ്ങുന്നത്. സ്ക്രിപ്റ്റ് എഴുതും, എന്നിട്ട് ഒരു രണ്ട് ദിവസം നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് മുമ്പ് കണ്ട സ്ക്രിപ്റ്റ് അല്ല അത്. നമ്മൾ വായിക്കുമ്പോൾ ആദ്യം കണ്ട സൈമണായിരിക്കില്ല പിന്നെ കണ്ട സോമൻ, പിന്നെ കണ്ട സോമനെ ആയിരിക്കില്ല പിന്നീട് വരുന്ന ചന്ദ്രൻ. ഇതിങ്ങനെ മാറി 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 കളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആൽബിൻ, സിഇടി ഓൺ സ്ട്രൈക്കിൻ്റെ ഡി ഒ പി ആണ്. നമ്മളിപ്പോൾ എന്ത് സ്ക്രിപ്റ്റിൽ എഴുതിയാലും ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ശരിയായില്ലെങ്കിൽ ഇതൊന്നും റെഡി ആവില്ല എന്നും അറിയാനും. അപ്പോൾ അതേ കാസ്റ്റിംഗ് തുടങ്ങിയിരുന്നു. ആദ്യമായിട്ട് കാസ്റ്റ് ചെയ്ത് അദ്വൈതാണ്. ഹെസ്റ്റൻ ഒരു ദിവസം ഇങ്ങനെ വിളിക്കുന്നു, എടാ ഒരു പടം പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഇങ്ങനെ രാവിലെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നപ്പം സതീഷ് വിളിച്ചിട്ട് ഒരാളെ ഒരു മീറ്റിംഗ് കയറാൻ പറഞ്ഞു. ഞാൻ സാധാരണ ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറുന്ന പോലെ ലിങ്ക് ഞെക്കിയിട്ട് ഫോൺ അടച്ചിട്ട് തിരിഞ്ഞ് കിടന്നുറങ്ങി. ഞാൻ ഇവർ ചേട്ടന്മാർ ഒരു ദിവസം ഹോസ്റ്റലിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ ഷൂട്ടിൻ്റെ ഒരു ഭാഗമായിട്ട് ഹോസ്റ്റലിലേക്ക് വന്നിരുന്നു. അപ്പോൾ അവിടുന്ന് ഹെസ്റ്റനായിട്ട് ചോദിച്ചു എടാ ഇങ്ങനെ ഒരു റോളുണ്ട്. ഉച്ചയ്ക്ക് നല്ല ഊണായിരുന്നു, അത് കഴിച്ച് വയറൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുക, പെട്ടെന്നൊരു കോൾ വന്ന്. അങ്ങനെ പോകാൻ നേരത്താ ഹെസ്റ്റൺ ഇങ്ങനെ കുറച്ചിങ്ങനെ സ്റ്റക്കായിട്ട് നിന്ന്, സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങുന്നില്ല, അവിടെ ഇങ്ങനെ നിന്ന്. അപ്പോൾ നിൽക്കുന്ന സമയത്ത് ഹെസ്റ്റൺ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു ഒരു സീനുണ്ട് ഒന്ന് ചെയ്ത് കാണിച്ചു തരുമോ ചോദിച്ചു. പക്ഷേ ചെക്കൻ ഇച്ചിരി ടെൻസ്ഡായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച ഔട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പോട്ടെ വേറെ എന്തെങ്കിലും വഴി നോക്കാന്ന് വെച്ചാൽ ഞങ്ങളങ്ങ് ഇറങ്ങി. പിന്നെ വെളുപ്പിന് 3 മണി 4 മണിക്ക് ലബീബ് പ്രൊഡക്ഷൻ കൺട്രോളിലുള്ള ഫോണിലോട്ട് ഈ ചറപറ വീഡിയോ മെസ്സേജൊക്കെ ഇത് ചെക്കൻ രാത്രി വെളുപ്പിനെ വരെ ഇന്ന് റിഹേഴ്സലൊക്കെ ചെയ്ത് സംഭവം ചെയ്ത് അഴിച്ചേക്കണ്. അപ്പൊ തീരുമാനിച്ചതാണ് കസ്റ്റഡ്. എന്നെ ആദ്യം വിളിച്ചത് ഫോക്കസ് പുള്ളിയാനായിട്ടാണ്. ഫോക്കസ് ജസ്റ്റ് എടാ ഷോർട്ട് ഫിലിം ഉണ്ടാവും, അതിലിപ്പോൾ നമ്മൾ സിനി ലെൻസൊക്കെയാണ് എടുക്കുന്നത്, ഇത്രയും വലിയ പ്രൊജക്റ്റ് ആയിരിക്കും, ഫോക്കസ് പുള്ളിയാനായിട്ടൊന്ന് വരണം, അങ്ങനെയൊക്കെ പറഞ്ഞാണ് എന്നെ വിളിച്ചത്. നമ്മളൊരു 2 ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഫോക്കസ് പുള്ളിയാണ മുതൽ ക്യാമറ പിടിക്കലും ഇവിടുന്ന് ലെൻസ് എടുക്കലും ബാഗ് ചുമക്കലും ലൈറ്റ് സെറ്റ് ചെയ്യണ പണി വരെ എടുത്തിട്ടുണ്ട്. പിന്നെ പിന്നെയെന്ന് വെച്ചാൽ ഒരു ആക്ടിംഗ് എന്ന് പറയുമ്പോൾ അത് ചുമ്മാ എന്താ പറയുക ഗോഷ്ടി കാണിക്കൽ മാത്രമല്ല, അതിൽ സൗണ്ട് മോഡുലേഷൻ എല്ലാം വരുന്നതാണ്. അത് വന്നാലേ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അതാ ഒരു ഓൺ ദ സ്പോട്ട് ഓൺ ദ ലൊക്കേഷൻ പിടിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്ന് അറിയാനും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വരുണായിട്ട് വരുണ എൻ്റെ പാതിരക്കള്ളൻ അതിന് മുന്നത്തെ ഉള്ള പടത്തിൻ്റെ സൗണ്ട് ഡിസൈനറായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് അതായത് അവരുടെ ഡയലോഗ്സ് എല്ലാം നമ്മൾ ഓൺ ലൊക്കേഷൻ തന്നെ അത് ക്യാപ്ചർ ചെയ്ത് എടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് സിങ് സൗണ്ട് എന്ന് പറയുന്നത്. സോ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാരക്ടേഴ്സിൻ്റെ ബോഡിയിൽ നമ്മൾ ലേപ്പൽ മൈക്സും നമ്മൾ ബൂം മൈക്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവരുടെ ഡയലോഗ്സ് ഓൺ ലൊക്കേഷൻ ക്യാപ്ചർ ചെയ്യുന്നത്. പിന്നെ ക്യാമറ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ ആയാൽ നമ്മൾ സിനിമ ക്യാമറ യൂസ് ചെയ്യുന്ന പാനസോണിക്കിൻ്റെ S1H ആണ്. അത് നമ്മൾ ഷൂട്ടിൻ്റെ അന്നാണ് കാണുന്നത്, കാരണം വേറെ കിട്ടാനൊന്നുമില്ല. പക്ഷെ അതിൽ അതിലേ പിടിക്കാനും പറ്റത്തുള്ളൂ ഈ ഇങ്ങനൊരു സ്കെയിൽ പടം, അങ്ങനത്തെ ഔട്ട് അന്നാലെ ഔട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റേതായ കുറേ ബാക്ക്ഗ്രൗണ്ട് വർക്കും കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം റെഡിയാക്കിയത്. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പെരിമെൻറ്റ്സ് എന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു LED പാനൽ പോലത്തെ സംഭവമൊക്കെ നമ്മൾ എഞ്ചിനീയേഴ്സ് ആണല്ലോ, അപ്പോൾ അത് പുറത്ത് കൊണ്ടുവരണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഒരു LED പാനൽ ഉണ്ടാക്കി. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ടങ്സ്റ്റൻ്റെ ബൾബിൻ്റെ ഹോൾഡർ, അങ്ങനെ കുറേ സെറ്റപ്പ്. ലൈക്ക് അത് ലിറ്ററലി പടത്തിൽ അതൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ലെങ്കിലും നമുക്കതൊരു നമ്മുടെ വർക്ക് ഇൻപുട്ട് കൂട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു സംഭവങ്ങൾക്ക് വേണ്ടി അത് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഞങ്ങളെ. പിന്നെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഹെന വന്നു ആർക്കിയിൽ,
ഹെന ഇങ്ങോട്ട് ചോദിച്ചു ഇപ്പൊ നമുക്ക് എപ്പോഴും ഒരു ഡിസൈൻ എന്ന് പറയുമ്പോ ഇപ്പൊ എം എച്ച് ആയാലും ദലവി ആയാലും ഒരു ബ്ലാങ്ക് ക്യാൻവാസ് പോലെ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ വർക്ക് ചെയ്തെടുത്ത് അവരുടെ ക്യാരക്ടേഴ്സിന്റെ ലൈക്കിങ്സ് എന്തായിരിക്കും, അവരെന്തായിരിക്കും, അവരുടെ റൂമിൽ ഉണ്ടാവുക സാധനം, അങ്ങനെ ഓരോ സാധനം ഡെവലപ്പ് ചെയ്തെടുത്ത. നമ്മൾ എൽ എച്ചിലല്ല ഷൂട്ട് ചെയ്തത്. അപ്പം ആ എൽ എച്ചിന്റെ ലുക്ക് അതുപോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല പണിയെടുത്തിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര രസമുണ്ട്. കണ്ടത് എൽ എച്ച് അല്ലെന്ന് തോന്നുന്നില്ല. വേറൊരു കാര്യം പറയാനുണ്ട്, ഈ പടത്തിൽ ഉപയോഗിച്ചേക്കണ പ്രോപ്സോ അതിൽ ഉപയോഗിച്ചേക്കണ സാധനങ്ങളോ ഒന്നും മേടിച്ചതല്ല, എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് പ്രൊഡക്ഷൻ കണ്ടർസ് അവിടെ നിന്ന് ഇവിടെ നിന്നും തെണ്ടി തിരിഞ്ഞ് കൊണ്ടുവന്നേക്കണ സാധനങ്ങളാണ്. ഞാനും ലബീബും ആണ് സിടി ഓൺ സ്ട്രൈക്കിന്റെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്. ബേസിക്കലി പട്ടിപ്പണിയാണ്. എം എച്ച് ആ സെറ്റ് ഇടുന്ന അവിടെ നമുക്ക് ആവശ്യമായിട്ട് കുറച്ച് ഇരുമ്പ് കസേരകളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരത്തുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ആക്രിക്കടയിലും ഇവർ എല്ലാവരും കൂടെ കയറി ഇറങ്ങിയിട്ടുണ്ട്. ആ ഇരുമ്പ് കസേര വന്നാലേ ആ ഒരു മൊത്തത്തിൽ ആ ഒരു സീന് വരത്തുള്ളൂ. വേറെ എന്ത് ചേർട്ടാലും അത് മൊത്തം ഔട്ട് ഓഫ് പ്ലേസാണ്. അപ്പോൾ ആ ഇരുമ്പ് കസേര കിട്ടാനായിട്ട് നമ്മൾ കുറെ കഷ്ടപ്പെട്ട്. പിന്നെ ഡി ഒ പി ഓരോ സാധനങ്ങൾ ഒപ്പിക്കാൻ പറയും, അത് കറക്റ്റ് പ്രൈസിൽ ഒപ്പിക്കണം. പ്രൈസില്ല, ഫ്രീ ഓഫ് കോസ്റ്റ്. ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു മേ ബി ഒരു 3-4 ഡേയ്സ് മുന്നെയാണ് എനിക്ക് ഇന്റർവ്യൂ ഡേറ്റ് വന്നത്. അത് കറക്റ്റ് ഷൂട്ടിന്റെ അന്ന് തന്നെ. അപ്പോ ഷൂട്ട് മാറ്റാൻ പറ്റത്തില്ല ഇത്. അപ്പോ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞ് സെക്കൻഡ് ഡേ, ഷൂട്ടിന്റെ സെക്കൻഡ് ഡേ ആണ് എനിക്ക് ഇന്റർവ്യൂ ഉള്ളത്. അപ്പൊ അന്ന് വരെ ഇമാര് ഉറക്കമില്ലാണ്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുവാണ്, ഇത് ഫുള്ള് പ്രാന്തി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അന്ന് വൈകിട്ട് എൽ എച്ചിന്റെ സെറ്റിൽ പോയി ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് വൈകിട്ട് ഒരു 4 മണിക്കാണ് എനിക്ക് ഇന്റർവ്യൂ. അന്നാണ് ഇമാരൊക്കെ ഒന്നൊരു ബ്രേക്ക് എടുത്ത് ഒരു 1:30 മണിക്ക് ഇന്റർവ്യൂ. ഇന്റർവ്യൂ നമ്മൾ അടങ്ങിയിരിക്കേണ്ട ഇന്റർവ്യൂ ആണ്. അപ്പം ലേപ്പൽ മൈക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിന് ഇന്റർവ്യൂ ചോദിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്നൊരു കൈ ഇങ്ങനെ വന്നിട്ട് എടാ മൈക്കും കന്നടാ. ഇപ്പം ഇന്റർവ്യൂർ നോക്കുമ്പോൾ ഒരു കൈ, ആരുടെ കൈ? ഞാൻ പിന്നെ പുള്ളി സംബഡി കെയിം ഫോർ ദ മൈക്ക് സർ എന്നൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂവിൻ്റെ ഫ്രണ്ട് വെച്ച് ഷർട്ട് പൊക്കി മൈക്ക് ഊരി കൊടുത്തു. പക്ഷേ ഞാൻ പ്ലേസ് ആയിട്ടോ ആ കമ്പനി തന്നെ എനിക്ക് പണി കിട്ടി. അതെ. അപ്പോൾ ഈ ഗൂഗിൾ മീറ്റ് വഴിയുള്ള ഈ റിഹേഴ്സലുകൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. വൻ പൊളിയായിരുന്നു. ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഓൺലൈൻ റിഹേഴ്സൽ മാത്രമല്ല, അല്ലാത്ത റിഹേഴ്സലും എല്ലാം. ഇങ്ങനെ എങ്ങനെയാണ് ആക്ച്വലി ഒരു ഫിലിമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡയലോഗൊക്കെ പറയുന്നത്, എങ്ങനെയാണ് മൂവ്മെൻറ്റ്സ് ഒക്കെ, അതൊക്കെ കുറേയൊക്കെ ഓൺലൈൻ ആയിട്ട് തന്നെയായിരുന്നു ചെയ്തത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. കാരണം ഞാൻ വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ ഫോട്ടോ പോലും എടുക്കാത്ത ഒരാളാണ് അധികം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പോയത് കുറച്ചും കൂടെ നമ്മുടെ ഈ ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ റിഹേഴ്സൽ ചെയ്ത കാരണം ഡയലോഗൊക്കെ കുറച്ചും കൂടെ ഡെലിവറി ഇത്തിരി എളുപ്പമുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത കാരണം. അവർ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു ഈ ഒരു സിങ്ക് സൗണ്ട് എന്നൊരു പ്രോസസ്സിലോട്ട് വരാനും. അവർ വളരെയധികം റിഹേഴ്സലൊക്കെ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഞങ്ങൾ വിചാരിച്ചത് കുറേ ഷോർട്സ് പോകേണ്ടി വരും, പക്ഷേ ഇവരുടെ പെർഫോമൻസൊക്കെ നമുക്ക് മാക്സിമം ഒരു 5 ഷോർട്സ്, അതിനുള്ളിൽ തന്നെ ഇവരുടെ ഒരു നല്ലൊരു പെർഫോമൻസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ എന്താ പറയുക, നല്ല ഒരുപാട് ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസിലൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇവിടുന്ന്. 6 മണിക്കാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നേക്കട്ടെ. 6 to 7 ആദ്യത്തെ ഒരു സെഷൻ, പിന്നെ ബ്രേക്ക്, പിന്നെ രാവിലത്തെ ഫുഡ്, പിന്നെ അതിന് ശേഷം ഒരു 8 to 10:15 വരെ ഒരു അടുത്ത സെഷൻ, പിന്നെ അതിനനുസരിച്ച് ബ്രേക്ക്, അങ്ങനെ ആയിരിക്കും പോകുന്നത്. പക്ഷെ നമ്മുടെ ഡയറക്ടറിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ബ്രേക്കും ഇല്ല ഫുഡും ഇല്ല, അത് പോട്ടെ. 6 തുടങ്ങിയ ഒരു സീൻ ആ ഒരു ഷോട്ട് തീർക്കാനായിട്ട് വൈകുന്നേരം ഒരു 6 വരെ, പിന്നെ 6 പിന്നെ 2 വരെ. ഈ രണ്ടെന്ന് പറയുമ്പോൾ എളുപ്പിൻ്റെ രണ്ടാവും, രണ്ടെന്നുള്ള ഷെഡ്യൂളിന് ഇട്ടങ്ങനെ രണ്ടാവും, പക്ഷേ തീർന്നു വരുമ്പോൾ പിന്നെ 6 അങ്ങനെ ഒരു 24 സൈക്കിളായിട്ട് ഓടുന്ന ഒരു യന്ത്രം പോലെയാണ് ഞങ്ങൾ എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. സിസ്റ്റം പറഞ്ഞു ചെറിയ റോളാണ്, 3 ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 1.5 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എടുത്ത് വന്നപ്പോൾ വൈകുന്നേരം 6 തുടങ്ങിയിട്ട് രാവിലെ 6 പിന്നെ പോണത്. നല്ല ടൈറ്റ് ആയിരുന്നു. 3 വെള്ളം കുടിയില്ല, ഒന്നുമില്ലാതെ, ഉറക്കമില്ലാതെ, നല്ല ടൈറ്റ് ആയിരുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്നുള്ളതല്ലായിരുന്നു. രാവിലെ തൊട്ട് രാവിലെ, രാവിലെ തൊട്ട് രാവിലെ. ഒരു സീനിന് വേണ്ടിയിട്ട് 27 സിഗരറ്റാണ് വലിച്ചത്. രാവിലെ ആയപ്പോഴത്തേന് ഇങ്ങനെ കിറങ്ങി ഇങ്ങനെ നിന്ന്, പിന്നെ ഫുഡൊന്നും സീനില്ല. ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ ഒരു 2-3 ദിവസത്തേക്ക് ഉറക്കമുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഫുഡൊക്കെ എത്തുമ്പോൾ എന്തൊക്കെ ഒരു ഫീൽ ആയിരുന്നു. അതെ, ഫീൽ കിട്ടും. നമ്മുടെ ട്രെയിലറിലൊക്കെ കണ്ട ചിലവർ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും മഴയുടെ ഷോട്ട്സ്. ആ മഴയുടെ ഷോട്ട് മഴയല്ല, അത് നമ്മൾ പ്ലാൻ ചെയ്ത മഴയാണ്. അത് ഒരു ആർട്ടിഫിഷ്യൽ റെയിനാണ്. നമ്മളത് സീൻ എഴുതിയപ്പോൾ തന്നെ, നമ്മൾ എഴുതി വന്നപ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്തു അവിടെ മഴയുടെ ആവശ്യമുണ്ടെന്നുള്ളത്. അപ്പോൾ ആൽബിൻ പറഞ്ഞു, നമ്മൾ എഞ്ചിനീയേഴ്സ് അല്ലേ, എന്തുകൊണ്ട് വേറൊരു തെണ്ടിയുടെ സഹായം തേടണം? നമുക്ക് തന്നെ അതിനുള്ള കഴിവുണ്ടെന്നും പൊട്ടൻഷ്യൽ ഉണ്ടെന്നും മനസ്സിലാക്കി. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു റഫ് ഡ്രാഫ്റ്റ് പോലത്തെ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്ത് നോക്കി.
പിന്നെ അതിനു വേണ്ടിയുള്ള ഒരു സാമ്പിളും നോക്കി. ഒരു സാമ്പിൾ ഒരു സ്പ്രിംഗ്ലർ പോലത്തെ ഒരു നോസിലിട്ട് പോലത്തെ ഒരു സംഭവം, നമ്മൾ ഈ ഗാർഡൻ ഹോസിന് വേണ്ടി ഗാർഡൻ സ്പ്രിംഗ്ലറിന് വേണ്ടി വയ്ക്കുന്ന പോപ്പപ്പ് സ്പ്രിംഗ്ലർ ഒരെണ്ണം മേടിച്ചു നോക്കി. അപ്പോൾ അത് മേടിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഏകദേശം അതിൻ്റെ ഔട്ട് വരുമ്പോൾ ഏകദേശം മഴത്തുള്ളി പോലത്തെ ഒരു ഫീലുണ്ട്. ഇത് ഷൂട്ടിങ്ങിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു നമ്മൾ ഈ റെയിനിൻ്റെ സംഭവം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ടാങ്കിൻ്റെ ആ പരിസരത്തായിരുന്നു. അപ്പോൾ ഒരുപാട് കുറച്ച് സമയം അധികം എടുത്തു നമ്മളിത് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിതിൽ ടാങ്കിൽ മുങ്ങിക്കിടക്കുമായിരുന്നു പകുതി നേരം. നല്ല വെള്ളമായ കാരണം ഇച്ചിരി ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുഴപ്പമില്ല, നല്ലൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഷൂട്ടിൽ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ലീക്ക്, അത് എൻ്റെ സൈഡിൽ തന്നെ ലീക്ക് വന്നുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഒന്ന് അത് എക്സ്പീരിയൻസ് ഉറക്കം വന്നില്ല. ഇപ്പോൾ ഫണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഷെഡ്യൂൾ പിടിച്ചത് ഒരു 1,00,000+ ചിലവ് വന്നിരുന്നു. നമുക്ക് ഡെയിലി ഒരു 25,000 ചിലവ് വരുന്നുണ്ട് ഇങ്ങനെ എക്യുപ്മെൻസിൻ്റെ റെൻ്റൊക്കെ എടുത്തിട്ട്. അപ്പോൾ അത് തന്നെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ സെക്കൻഡ് ഷെഡ്യൂളിൻ്റെ ഒരു ഫണ്ട് റൈസറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ട്രെയിലർ റിലീസ് ചെയ്തത്. ട്രെയിലർ എല്ലാവർക്കും ഇറക്കിയത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബസ്സിലും ധോനിക്കും ഒക്കെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന എന്നെ ഇപ്പോൾ ഐറ്റം ഡാൻസർ എന്ന് വിളിക്കാൻ തുടങ്ങി ഫുള്ള്. അതിപ്പം സംസാരിച്ച എല്ലാവരും അത് എടുത്തു പറഞ്ഞ് പറഞ്ഞായിരുന്നു നീ ചെയ്തതാണ് നല്ലത്. ഇങ്ങനെയല്ല, ഫസ്റ്റ് നമ്മൾ ട്രെയിലർ ഇറങ്ങുന്ന മുന്നേ തന്നെ നമുക്ക് ആദ്യം കാസ്റ്റിനൊന്ന് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ സൗണ്ടൊക്കെ വെച്ച് ടി വിയിലൊക്കെ ഇട്ട് വലിയ LCD ടി വിയിലൊക്കെ ഇട്ട് സെറ്റപ്പാക്കി ചെയ്തെന്ന് എൻ്റെ മോനെ ആ സൗണ്ട് എഫക്റ്റ് ഒന്നും എടുക്കാമല്ല. പിന്നെ എഡിറ്റിങ് നമ്മൾ ആ ഹെസ്റ്റണിനെ ചെയ്ത് സെറ്റ് സാധനം ഓരോ ഷോട്ടും. അപ്പോൾ നമ്മൾ ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ഷോർട്ട് ഫിലിം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് കറക്റ്റായി നിന്ന് കിട്ടുന്നുണ്ട്. അത് വേറെ ഫീലിംഗ്. ശരിക്കൊരു നല്ലൊരു ഒരു ബിഗ് ബഡ്ജറ്റ് പടത്തിൻ്റെ ഒരു ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരു പടത്തിൻ്റെ ഒരു ഇത് കാണുന്ന പോലെയാണ് അന്ന് നമ്മൾ എല്ലാ കാസ്റ്റ് മൊത്തം ഇരുന്ന് കണ്ടപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള പൊളി മറ്റേ കയ്യടി മറ്റേ മുദ്രാക്കം വിളി അതൊക്കെ കൂടിയപ്പോൾ നല്ല രസമായിരുന്നു. ശരിക്കും മറ്റേ രോമാഞ്ചമൊക്കെ വരില്ല നെഞ്ചിൽ, അമ്മ അതൊരു ഫീലായിരുന്നു. അതായത് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതിലൊരു പാർട്ടാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. 100,000 എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്ത് ഫസ്റ്റ് ഷെഡ്യൂൾ ഉണ്ടാക്കി. ഇപ്പം അടുത്ത ഷെഡ്യൂളിലുള്ള ഇതിലാണ് എല്ലാവരും ഷർട്ടൊക്കെ മേടിച്ച് സഹായിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ഷെഡ്യൂൾ എടുത്തതിനെക്കാട്ടി മികച്ചതായിട്ട് സെക്കൻഡ് ഷെഡ്യൂൾ എടുക്കാൻ പറ്റും. നമുക്ക് പടം ഇറക്കാം. CET ഫസ്റ്റ് ഫീച്ചർ ഫിലിമാണ്. ആ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ടീഷർട്ട് ലൈക്ക് നിങ്ങളിപ്പോഴും നിങ്ങളുടെ വാട്സാപ്പിലൊക്കെ എല്ലാവരും സ്റ്റാറ്റസ് ഇട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ലൈക്ക് അത് ഒരു ടീഷർട്ട് എന്നതിലുപരി അതൊരു മെമ്മറിയാണ്. ലൈക്ക് നിങ്ങൾക്ക് ഇപ്പം കുറേ ആൾക്കാർ ഇപ്പം ലൈക്ക് നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നമ്മൾ ഇത് മേടിക്കുന്നത്, നമ്മളിതിൻ്റെ പാർട്ടല്ലല്ലോ. അപ്പം ലൈക്ക് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, കാരണം നാളെ നിങ്ങൾക്ക് ഒരു കോളേജിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഒരു 4 വർഷം ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞ് ലൈക്ക് നമ്മൾ ഒരു ഡ്രോയറൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു ടീഷർട്ട് ലൈക്ക് നമുക്ക് കിട്ടുമ്പോൾ അത് നമുക്ക് ആ ഒരു സമയം നമ്മൾ എൻജോയ് ചെയ്തതിൻ്റെയും ലൈക്ക് ആ ഒരു സമയം നമ്മൾ ഇതിൻ്റെ പാർട്ടായതിൻ്റെയും അതിൻ്റെ ഒരു ധാരാളം ഒരു മെമ്മറി നമുക്ക് കൊണ്ടുവരുന്ന ഒരു ഐറ്റം ആണ്. അതുകൊണ്ട് അതെല്ലാവരും വാങ്ങണം. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷർട്ട് മേടിക്കുക. അപ്പോൾ എല്ലാവരും അത് മേടിച്ചാലേ നമുക്കിനി ഫണ്ടിട്ട് കാര്യം ഇനി സെറ്റ് ആവുള്ളൂ, ഭാവി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും സഹകരിക്കണം. നിങ്ങളൊക്കെ ഒന്ന് സഹായിച്ചാലും ആ ടീഷർട്ടൊക്കെ ഒന്ന് മേടിച്ച് സഹായിക്കുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെറിയ എമൗണ്ട് ആയാലും മതി, ചെറിയ രീതിയിലൊന്ന് സഹായിച്ചാൽ മതി. നിങ്ങൾ എല്ലാവരും ചെറിയ രീതിയിൽ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു വലിയ എമൗണ്ട് കിട്ടും. നമ്മൾ ഈ ട്രെയിലർ ഇറക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് അലൂമിനീസ് പിന്നെ വേറെ കുറച്ച് OTTs ഒക്കെ നമുക്ക് അപ്രോച്ച് ചെയ്തിരുന്നത് ഞങ്ങളിത് കോ പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുണ്ട് മേടിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഈ ഇത് ഫീച്ചർ ഈ പടം പിടിച്ചു തുടങ്ങിയത് ഇതൊരു ക്രൗഡ് ഫണ്ടഡ് പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലാണ്. അതായത് CET പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും പേരിൽ ഇറങ്ങുന്ന ഒരു സിനിമയായിരിക്കും. അതായത് ഇപ്പോൾ ഒരു 50 രൂപ ഡൊണേറ്റ് ചെയ്തവനും ഒരു 10,000 രൂപ ഡൊണേറ്റ് ചെയ്ത ഒരു വ്യക്തിക്കും ഒരേ അതെ ഒരേ വാല്യൂ ആണ്. പിന്നെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ടൈറ്റിലും എല്ലാത്തിലും നമ്മൾ എഴുതിയിരിക്കുന്നത് സ്റ്റുഡൻസ് ഓഫ് CET പ്രസൻ്റ് എന്നാണ്. സ്റ്റുഡൻസ് ഓഫ് CET CET എല്ലാ പിള്ളേരും 50 രൂപ കിട്ടിയാളും 100 രൂപ കിട്ടിയാളും 10 രൂപ കിട്ടിയാളും ചേർന്ന് ചെയ്യുന്ന ഒരു സിനിമയാണിത്. അപ്പോൾ അതങ്ങനെ മറ്റൊരാൾ വന്ന് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു കുറച്ച് പൈസ തന്ന് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇവിടെയുള്ള പിള്ളേരും ഇവിടെയുള്ള അലുമിനിയും തന്നെ അവരുടെ എന്തെങ്കിലും ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ വെച്ചിട്ട് ആണ് നമ്മൾ ഈ ഫിലിം ചെയ്യുന്നത്. അത് വേണോ പറയല്ലേ? അത് ജോയിൻ ദ സ്ട്രൈക്ക് ഡൊണേറ്റ് നൗ. Join the strike, donate now. Join the strike, donate now. അങ്ങനെ ഒന്നും തോന്നുന്നില്ല.
കോൺട്രാക്ട്.